ഗൈസ്, എന്നറൈ വോയിസിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കണ കുറച്ച് കരിമീൻ ആയിട്ട് കേട്ടോ. നമ്മൾ ഇവനെ നമുക്കൊന്ന് സെറ്റ് ആക്കി എടുത്താലോ. എന്നാ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇവനെ ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. മീൻ കറിക്ക് പച്ചമുളകൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ പച്ചമുളക് കുടിക്കാട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, എനിക്ക് ചീരടൊക്കെ തോട്ടുണ്ട് കുറച്ചുള്ളൂ. ഞാൻ ആ വീഡിയോ ഒക്കെ പിന്നെ വരാട്ടോ. അപ്പൊ നമ്മളെ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പാകത്തിന്, തിരുവുലുവ, വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഇഞ്ചിയൊക്കെ നമുക്ക് ചുവന്നുള്ളിയൊക്കെ നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെക്കണം കേട്ടോ. തക്കാളിയും വേണം കേട്ടോ. ഇതിൽ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, തക്കാളിയും വേണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. Hey there, subscribe to my channel and also press this bell icon. അപ്പൊ നമ്മളെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മളെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് കഷ്ണം കുടംപുളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ചാറ് നന്നായി വറ്റി കുറുകട്ടോ. ഞാൻ ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വറ്റട്ടെ. കുറുകി വരുമ്പോൾ നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ മീൻകറിയുടെ ഗ്രേവി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ.
there. Subscribe to my channel and also press this bell icon. മീനൊക്കെ ഇടുന്നത് ഒരു 3 മിനിറ്റ് അതേപോലെ ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. മീനിന്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മീൻ കറി ഒക്കെ റെഡിയായി. ഇനി സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയ്യാൻ നമ്മള് ഫിഷ് കറി ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാം. എന്നാ ശരി, ബൈ ബൈ.